അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അനക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ സൂണ. പോയിട്ട് വളരെ അത്യാവശ്യമുണ്ട്. വേൾഡ് ബാങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പിന്നെ എന്റെ പേരിൽ രണ്ട് പുതിയ ടി വി ചാനലുകൾ തുടങ്ങി വെക്കണം. ഒന്ന് സുഗുണ ടി വി, രണ്ട് സുഗുണ ന്യൂസ് ചാനൽ. എങ്ങനെയുണ്ട് ഐഡിയ? ഞാനും സുഗുണേട്ടന്റെ കൂടെ പോവാ. അതെ, ഏതായാലും നന്നായി മക്കളെ. ഇവിടെ കിടന്ന് തേരാപാലം നടക്കുന്നതിലും മെച്ചാണല്ലോ. എന്ത് ജോലിക്ക? ഇവന് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ. വേണമെങ്കിൽ ഇവനെ ഒരു സിനിമ നടനാക്കി ഞാൻ മാറ്റും. അതിനുള്ള ഫിഗർ ഉണ്ടല്ലോ. എന്താ, എന്തെങ്കിലും ആക്കുമോനെ? അല്ല അനന്താ, അന്ന പത്രോസ് നാടക കമ്പനി ഇറക്കി വിട്ടു എന്ന് കേട്ടല്ലോ. ഇറക്കി വിട്ടതൊന്നുമല്ല, ഞാൻ അവിടുന്ന് പോകുന്നതാ. ആ പത്രോസ് എടുത്തിട്ട് തല്ലി. ഏ, തല്ലിയോ? എന്നിട്ട് നീ എന്താ എന്നോട് ഇതുവരെ പറയാഞ്ഞേ? നാണക്കേടായി പോയി. എന്തായാലും ഇത് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം എന്താ ലഭിക്ക? ഞമ്മൾ കുറെ കാലം ഒന്ന് നാടക കമ്പനി അടിച്ചു കൊടുക്കാൻ വിചാരിക്ക. വരുന്നടാ. പ്രാണപ്രേയസി, നീ എന്റെ മസിലേ മനസ്സിൽ കുടിയേറി പാർക്കിക്കുകേ. മാറി ഇക്കടേ അങ്ങോട്ട്. ഇടിയോ ഓക്കത്രം കാണിക്കരുത്. അനുവാദം കൂടാതെ അകത്തിടക്ക തന്നോട് ആര് പറഞ്ഞു? സ്റ്റോപ്പ്. താൻ ഇവനെ തല്ലുമല്ലേ? ആ തല്ലു തല്ലു തല്ലു. എടാ നമുക്ക് ഇനി പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലും ഇമ്മാതിരി കൂത്തുകാട്ടിയ അന്നെ നമ്മൾ സ്റ്റേജിന്റെ മുകളിൽ കയറുന്ന അടിച്ച് മൂന്താ പൊളിക്കും. ആനന്ദാ, ഈ ചെട്ടിയോട് നാല് വർത്താനം പറ പറയാ. നാല് വർത്താനം? ഡോ ഷോപ്പടി പത്രോസേ, തന്നെ ഞാൻ ആശാരെന്ന് വിളിച്ചതേ ബഹുമാനം കൊണ്ടല്ല. ഈ പ്രായം മാനിച്ചോ. ഇങ്ങോട്ട് മാറി. ഈ ചക്കാലക്കൽ വളിച്ച സമിതിയിൽ നിന്ന് താൻ ഇവനെ പുറത്താക്കിയാ ഇവൻ ജീവിക്കില്ലെന്ന് കരുതിയോ? താനാരാ? ഇതെന്റെ കോടീശ്വരനായ സുഗുണൻ ചേട്ടൻ. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ഇനി തനിക്കൊക്കെ ഇവനെ കാണണമെങ്കിൽ ബ്ലാക്കിലെ ടിക്കറ്റ് എടുത്ത് കാണേണ്ടി വരും. ഇവനെ കാണണമെങ്കിൽ ഞാൻ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കാണണം. പോട 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 പോകരുത്. ഞാൻ പറയുന്നോട ഞാൻ പറയുന്നത് കേക്ക്. ഇനി ഞാൻ മേലെ നാടക സംവിധാനം ചെയ്യില്ല. വേറെ എവിടെയെങ്കിലും പോയി സീരിയൽ ജീവിച്ചോളാം. കാര്യങ്ങളുടെ സത്യസ്ഥിതി ഇപ്പോഴേ അറിയിച്ച ആനന്ദന് ഷോക്ക് കൊടുക്കണ്ട. എന്താ ചേട്ടാ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഈ ഹോട്ടലിലാണ് താമസം. അല്ല, സ്വന്തം ക്വാർട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ, ഞാൻ സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞാ മന്ത്രിമാരും ഡി ജി പി ഒക്കെ വിളി തുടങ്ങും ഓരോരോ കാര്യങ്ങൾ സാധിക്കാൻ. ഒരു അജ്ഞാതവാസം ഗ്രാമത്തിന്റെ ശാന്തതയിൽ നിന്നും ഒരു ചേഞ്ച് ആയിക്കോട്ടെ. നമുക്ക് അടിച്ചു പൊളിക്കാം. നീ റിസപ്ഷനിൽ ഇരുന്നാ മതി, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോകുന്നു? കുറച്ച് കാശ് കടം വാങ്ങാൻ. കടം വാങ്ങാനോ? അല്ല, കുറച്ച് പാർട്ടീസിന് ഞാൻ കടം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ. ഒരു അഞ്ചു മിനിറ്റ് നീ റിസപ്ഷനിലിരിക്കുക. അതെ, ഞങ്ങളുടെ ബാർ ലൈസൻസ് എന്തായി? ഓർഡർ കിട്ടിയില്ലേ? മിനിസ്റ്റർ ഒരാഴ്ച മുമ്പ് സൈൻ ചെയ്താണല്ലോ. മിനിസ്റ്ററെ കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. സുഗുണൻ എന്ന ഒരാളെ കുറിച്ച് അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പൊ തന്നെ വിളിക്കാം. ഹലോ ഹലോ. ഈ സ്റ്റൈലിന് ഞങ്ങളുടെ അടുത്ത് വേണ്ട, കാര്യങ്ങളെല്ലാം നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. അതെ, എനിക്ക് അല്പത്തിരക്കുണ്ട്. സുഗുണ, രമണി വന്നിട്ടുണ്ട്. രമണിയോ? ഏത് രമണി? അയ്യോ, ക്ലോസ് ഫ്രണ്ടിനെ ഇത്ര വേഗം മറന്നോ? പാവം, ഈ വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പുറത്ത് നിർത്താൻ പറ്റൂ, അതുകൊണ്ട് ഞങ്ങൾ വീടിന്റെ താക്കോൽ കൊടുത്തു. അത് നന്നായി. ഫ്രണ്ട് വളരെ സ്മാർട്ടാ, ഞങ്ങൾക്ക് ഇഷ്ടായി. ഈശ്വര, രമണി നല്ല സുന്ദരിയായിരിക്കണേ. ആളെ കാണുന്നില്ല, ബാത്റൂമിലായിരിക്കും. രമണി, നീയാണോ രമണി? അതെ രമണി, ഞാൻ തന്നെ, രമണീന്ദ്രൻ. നീ എന്താ വിചാരിച്ചത്? നല്ല ഉരുപ്പിടി ആയിരിക്കുന്ന. നിനക്കെന്താ ഇവിടെ കാര്യം? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ എന്നെ ബാറിൽ എ സർട്ടിഫിക്കറ്റ് നീ മുങ്ങിയതല്ലേ. നിന്റെ ഗോഡൗൺ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നിന്നെ പോലുള്ള നാറികൾ ഒരു നിമിഷം പോലും ഇതിനകത്ത് നിൽക്കാൻ പാടില്ല. ഇറങ്ങാ പുറത്ത്. അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. ഒന്നിച്ച് താമസിക്കാന്നോ? അതിനു മുമ്പ് നിന്നെ അടിച്ചിവിടുന്ന് പുറത്താക്കും. ഏ, നീ എന്നെ അടിക്കും? നീ എന്നെ അടിക്കും? നീ എന്നെ അടിച്ചാല് ആ നിമിഷം നിന്നെ ഞാൻ അടിക്കും. അടിക്കോ? അടിക്കോ, അടിക്കോടാ, അടിക്കോ, അടിക്കോ, അടിക്കോ. Yeah.
ഇനി എന്നെ പിരിഞ്ഞു പോകാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുവിടാ. നിന്റെ സ്നേഹത്തിന്റെ വില അറിയാൻ ഞാൻ വൈകിപ്പോയടാ, വൈകിപ്പോയി. അവര് നോക്കുന്നുണ്ട് കാര്യങ്ങളുടെ സത്യസ്ഥിതി. കമ്മത്തിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് ഔട്ടാ. രമണി, രമണി സുഗുണാ, നീ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പര്യായമാണടാ. അവര് കുറെ കാലമായിട്ട് കണ്ടതിന് സന്തോഷം പ്രകടിപ്പിച്ചതാ. നീ വാ. എന്നിവിടെ താമസിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ സകല വിവരങ്ങൾ ഞാൻ കമ്പത്തിനോട് പറയും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ അത്രക്ക് മനസാക്ഷി ഇല്ലാത്തവനാണ് ഞാനെന്ന് നീ കരുതിയോ? അങ്ങനെ വഴിക്ക് വാ. വിവരക്കേടൊക്കെ കാണിക്കാതിരുന്നാൽ നിനക്കിവിടെ ഫൂളായിട്ട് അല്ല കൂളായിട്ട് കഴിയാം. അത് തന്നെ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. നീ കാപ്പുടിച്ചോ, ഞാനിട്ട് തരാം. സുഗുണ, നമ്മൾ നിന്റെ കാല് പിടിക്ക. നീ മുഴുവൻ കാശും നമുക്ക് തരണ്ട. കുറച്ച് കാശെങ്കിലും തന്നാൽ തൽക്കാലം കോമളത്തിൽ അടുത്തൊന്ന് നമുക്ക് രക്ഷപ്പെടാം. കമ്മത്തെ, അതിപ്പോ ഞാൻ വിചാരിച്ചാൽ. സുഗുൺ, കുറച്ച് രൂപയെങ്കിലും ഇന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ തൈരുസാദം കട്ടിയുന്ന കോമളം പറഞ്ഞിരിക്കണേ. തൈരുസാദം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സുഗുൺ. അത്രേ ഉള്ളോ? ഇതാണോ വലിയ കാര്യം? വെയിറ്റർ, കമ്മത്തിന് ഒരു തൈരുസാദം സ്പെഷ്യൽ ആയിട്ട് എടുത്തോളൂ. വളരെ ഉപകാരം. അത് ശരിയാവില്ല. കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ കോമളം നമ്മളെ വീട്ടിൽ കേട്ടില്ല പണ്ടാറം. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ? അതിവിടെ വെച്ച് പറയാൻ പറ്റില്ല, നമുക്ക് പുറത്തു പോകാം. അപ്പോൾ ചായയുടെ കാശ്? ചായയുടെ കാശല്ലേ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇത് രമണിയുടെ കുറച്ച് ആഭരണങ്ങളാണ്, ഇത് കൊണ്ടുപോയി കമ്മത്ത് പണയം വെച്ചോളൂ. കിട്ടുന്നതിന്റെ 60% വേണ്ട, 50% എനിക്ക്, 50% കമ്മത്തിന്. ഓ തിരുമൽ ദേവാ, സുഗുൺ നിന്നെ ദൈവം സഹായിക്കും. കോമളം തൊട്ട് ചായവേ, സൂക്ഷിച്ചോണേ. സുഗുണ, നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? രമണി എന്നോട് ക്ഷമിക്കണം, നിന്നോട് പറയാതെ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ബാക്കി വെച്ച് ഇഡ്ഡലെടുത്ത് നീ കഴിച്ചതല്ലേ? സാരില്ല, അതിൽ പല്ലി വീണതുകൊണ്ടാ ഞാൻ മാറ്റി വെച്ചേ. പല്ലി വീണോ? ഓ അതല്ല ഞാൻ പറയാൻ വന്നത്. നിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ആഭരണങ്ങൾ ഞാൻ കമ്മത്തിന് പണയം വെക്കാൻ കൊടുത്തു. പാവം, വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേണ്ടേ നമ്മളെ സഹായിക്കാൻ? ഇത് സഹായമല്ലടാ, ദ്രോഹമാണ്. ദ്രോഹം പണയം വെക്കുമ്പോഴേ ആഭരണങ്ങൾ എന്തുമാത്രം വിലപ്പെട്ടതാന്ന് മനസ്സിലാവും. എടാ, അത് സാധാരണ പണ്ടമല്ലടാ പണ്ടാരമേ, നല്ല ഒന്നാം തരം മുക്കുമണ്ഡമാണ്. ഒരൊറ്റ ഇടി വെച്ചെന്നാലുണ്ടല്ലോ, മുക്കുമണ്ഡം ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചോ? മുക്കുമണ്ഡമോ? പോലീസിലേക്ക് ഫോൺ ചെയ്യണം. തിരുമൽ ദേവാ, നമ്മൾ നിരപരാധിയാണ് പണ്ടാരം. നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പയ്യന്മാരില്ലേ, അവർ നമുക്ക് തന്നതാണ് ഈ സ്വർണം. നിങ്ങൾ നമ്മൾക്ക് പോലീസിൽ പിടിപ്പിക്കരുത്, ബ്രഹ്മഹത്യ പാപം ഉണ്ടാകും. ആ പാപം ഞങ്ങളൊക്കെ സഹിച്ചോളാം. എനിക്ക് എന്തുമാത്രം ഹോൾഡ് ഉണ്ടെന്ന് സാറിനറിയാമോ? നോർത്ത് ഇന്ത്യയിലെ ഹോം കെയറിന്റെ ഏജൻസിയുടെ കാര്യം ഞാൻ ഏറ്റു. അത് ഞാൻ മാത്രം വിചാരിച്ചാ മതി സാറേ. ഞങ്ങളുടെ ജോലിക്കാരി എന്തായി? ആരും വിഷമിക്കണ്ട, ഞാൻ മിനിസ്റ്റർ വിളിച്ച് ഇപ്പൊ തന്നെ. ഒന്നും പറയണ്ട, രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. എനിക്ക് അല്പ തിരക്കുണ്ട്, ഞാൻ ഇറങ്ങി വാടാ, നമ്മൾ പകരം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. ഇറങ്ങി വാടാ. ആരാ? നിന്റെ അപ്പൻ. ഇവൻ ആരാണ്? പോയി വിളിച്ചോണ്ട് വാടാ, പോടാ. അരേ സാ ബാപ്പറ്റ കർത്തണോ? നമ്മൾക്ക് ചതിക്കാന്ന് കരുതിയല്ലേ നമ്മുടെ മാനം മര്യാദ ഒക്കെ പോയി. നിങ്ങളൊക്കെ ഒരബദ്ധം പറ്റിയതാ. ആഭരണം എന്റേതല്ല,
താടി വെച്ച നാറി അത് മുക്കുപണ്ടമാണെന്ന് നീ നമ്മളോട് പറയണ്ടേ? നീ ഒന്നും പറയണ്ടേ, ഇറങ്ങിപ്പോക്കോ. സാധിക്കരുത്, പണം എത്ര വേണേ തരാം. ഇവൻ ആരാണെന്ന് അറിയോ? ഇവനാറ് തിരുമൽ ദേവനോ? ആറായിരം എന്താ? അയ്യോ, ഇവന്റെ അച്ഛൻ അമേരിക്കയിലാ, അമ്മയും അവിടെയാ, ഒറ്റ മോനാ. മാസാമാസം പണം ഇങ്ങനെ വന്നോണ്ടേ. ഞാൻ ഇപ്പൊ വരാമേ. സത്യമാണോടോ? സത്യമാണ്. നീ പറയണ്ട, ഇവൻ പറയട്ടെ. ആണോ? സത്യമാണ്. നിന്റെ പേരെന്താ? ആനന്ദ ക്ഷേണായി. അപ്പോൾ നമ്മുടെ ആളാണ്. സുഗുണന്റെ പരിചയത്തിലുള്ളതാ. സുഗുൺ, യുവർ അറ്റൻഷൻ പ്ലീസ്. ഈ സന്തോഷ മുഹൂർത്തത്തിന് ആശംസകൾ നേരുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്നും ബിൽ ക്ലിന്റനെ പോലുള്ളവർ മാത്രം കഴിക്കുന്ന ഒരു സാധനം കൊടുത്തേച്ചയ്യാ. ഇത് പക്കാ ഫോറിനർ. ഫോറിനോ വൈപ്പിനോ? ഇത് വൈപ്പിനാണ്. അമേരിക്ക അല്ലെന്ത് വൈപ്പിനാലെന്ത്? ഒന്ന് കുടിച്ചു നോക്ക്. അത് നീ കുടിച്ചോ പണ്ടാരോ? അതെ, ഒറിജിനൽ പറഞ്ഞില്ലേ? അമേരിക്ക തന്നെ. അയ്യോ, വെള്ളം അടിച്ചു കുടിക്കും, കൂമ്പും അടിപ്പും. ഇവൻ കൊള്ളാം. എടോ രമണി, നിനക്കറിയോ ഇവൻ ഇതുവരെ നമ്മൾക്ക് വാടക വന്നിട്ടില്ല. പണ്ടാറോ? ആ, നിനക്കറിയോ നമ്മളോട് പണം വാങ്ങിയാണ് ഭാര്യ കോമളത്തിന് ഇവൻ വാടക കൊടുക്കുന്നത്. അതുകൂടാതെ ഇവൻ പലിശയ്ക്കും വാങ്ങിയിട്ടുണ്ട്. ഒന്നും തിരിച്ചു തന്നിട്ടില്ല. ഒന്നും രണ്ടുമല്ല, രൂപ 100,000 തരാറുണ്ട്. അല്ലേ സുഗു? പിന്നൊരു കാര്യം, നമ്മുടെ ഭാര്യ കോമളം ഭദ്രകാളിയാണ്. അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യം അറിഞ്ഞ വീട്ടിൽ കേട്ടില്ല. അവൾ നമ്മളെ പപ്പട പോലെ പരിപാടിയല്ലേ? വാടക വാങ്ങിക്കാൻ വന്നിട്ട് കുടിച്ച് കൂത്തടയാച്ചി. ഞങ്ങൾ താനൊന്നും പറയണ്ട, പൊക്കെ ഞാൻ കേട്ടു. നിങ്ങളൊക്കെ മാന്യന്മാരാണെന്ന് കരുതിയാ ഇവിടെ ഞാൻ വീട് തന്നത്. ഈ മനുഷ്യനെ പറ്റിച്ച 100,000 രൂപ നാളെ എനിക്ക് കിട്ടണം. ഇത് കമ്മത്തല്ല, കോമളമാ പറയുന്നത്. കമ്മത്തിന് ഇപ്പൊ പപ്പടം പോലെ പരത്തും. കമ്മത്തിന്റെ ഭാര്യ പുറത്തില്ല, രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. എന്താ തിരിച്ചു നടന്നത്? ചേച്ചിയെ കണ്ടപ്പോഴാ ഓർത്തത്. വളരെ പാടുപെട്ട് ചേച്ചിക്ക് തരാനുള്ള തുക ഞങ്ങൾ സംഘടിപ്പിച്ചു. സത്യമാണോ? ചേച്ചിയുടെ അച്ഛനാണ് സത്യം, അല്ലേ ആനന്ദ? എന്നാ കാശ് ഞെടുക്ക്. മുഴുവനും പറഞ്ഞോട്ടെ. ഞങ്ങളുടെ കഷ്ടകാലം നോക്കണേ, പൈസയുള്ള ബാഗ് ഞങ്ങൾ ചായക്കടയിൽ മറന്നു വെച്ചു. അതെടുത്തോണ്ട് വരാൻ തിരിയുമ്പഴാ ചേച്ചി നിക്കാൻ പറഞ്ഞത്, ഇല്ലേ ആനന്ദ? പൈസ മാത്രമല്ല, ആ ബാഗിനകത്ത് ഇവൻ ചേച്ചിക്ക് തരാൻ വേണ്ടി ഒരു പെർഫ്യൂം കൂടി വാങ്ങി വെച്ചിരുന്നു, അതും ഫോറിനർ. അയ്യോ ആണോ മോനെ. സുഗുണ, ഈ അടവൊന്നും കോമളത്തിന്റെ അടുത്ത് വേണ്ട. കാശില്ല, തരയി പരി കേറ്റത്തില്ല. ചേച്ചി ഒരു രണ്ടു ദിവസം കൂടി സാവകാശം തന്നൂടെ? ഇല്ല, പറ്റത്തില്ല, ഇപ്പൊ തരണം. അല്ലെങ്കിലേ പെട്ടിയും പ്രമാണമൊക്കെ എത്തിയാൽ വെളിയിൽ. അത് നടക്കില്ല, തരാനുള്ള ഫുൾ ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ അറേഞ്ച് ചെയ്തു? ഞാനും അറേഞ്ച് ചെയ്തു. ആണോ? നന്നായി. ചായക്കടയിൽ മറന്നു വെച്ച കാശ് ഏതെങ്കിലും പാവങ്ങൾ എടുത്തോട്ടെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇന്ന് തിങ്കളാഴ്ച, തിങ്കളാഴ്ച ബാങ്ക് അവധിയുള്ള ദിവസാ, അതുകൊണ്ട് നാളെ എടുക്കാം. ഞായറാഴ്ചയല്ലേ ബാങ്ക് അവധി? അതെ, എന്റെ ബാങ്ക് തിങ്കളാഴ്ചയാണ് അവധി, അല്ലേ സുഗുണ? അതെ, ആ ബാങ്കിന്റെ പേര് തന്നെ മൺഡേ ഹോളിഡേ ബാങ്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാ, അല്ലേ? അപ്പൊ പറഞ്ഞു ചേച്ചി, കാശ് നാളെ തരും പറഞ്ഞാൽ ഞാൻ തന്നിരിക്കും. യു കാൻ ഗോ. ചേച്ചി ഇവൻ വലിയ വാശിക്കാരനാ, ചിലപ്പോ നാളെ തന്നെ കാശ് തന്നു. ചിലപ്പോഴും പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറും. മാറിക്കഴിഞ്ഞാല് വാടക ഗോവിന്ദ. ഒരു ചാൻസ് കൂടെ തരാം, കാശ് നാളെ തന്നെ കിട്ടിയിരിക്കണം. സത്യമാണ് പറഞ്ഞത്? രമണിയേട്ടന് കാശ് കിട്ടിയോ? ഒരു 10 പൈസ പോക്കറ്റ് അടിച്ച പേഴ്സിന്ന് കിട്ടി. പിന്നെ എങ്ങനെ? അതൊക്കെ സമയമാകുമ്പോ വരികടാ. സത്യമാണോ? നോ മണി, ദാറ്റ് ഈസ് രമണി. ഗോവിന്ദ പച്ച ഗോവിന്ദ തിരുമൽ ആനന്ദനാര. എന്തിനാണ് പണ്ടാറം? ഒരു കൊറിയർ ഉണ്ട്. കൊറിയറോ? അവൻ അവിടെ ഉണ്ട്. ആനന്ദ, നിനക്കൊരു കൊറിയർ ഉണ്ട്? ആ, വാങ്ങിച്ചോ, ഒപ്പിട്.
പൊട്ടിക്കാൻ വരട്ടെ. ഇത് വല്ല ആന്ത്രാക്സ് പൗഡറോ ലെറ്റർ ബോംബോ ആണെങ്കിലോ? നീ പൊട്ടിക്കുക. ഞാനില്ല. ഇത്രയും വലിയ കമ്മത്ത് മുതലാളി ഇവിടെ നിൽക്കുമ്പോ ഞാൻ പൊട്ടിക്കാം. ഭഗവാനെ നമുക്ക് ആക്കണേ. ആന്ത്രാക്സ് 3,00,000 രൂപ. അറിയാണ് നിങ്ങൾക്ക് കരുതിയോ നമ്മൾ മണ്ടനാണെന്ന്? നോക്കട്ടെ ദൈവമേ, 3,00,000 രൂപ. 3 lakhs. എന്തിനാടാ ഈ കള്ള ഡ്രാഫ്റ്റ് കാണിച്ച് ഈ കമ്മത്തിനെ പറ്റിക്കണേ? അറേ സഭപ്പെട്ട കർത്തല, കമ്മത്തിനറിയാത്ത ഡ്രാഫ്റ്റോ? കൂടെ ഇത് എനിക്കുള്ളതല്ല, ആള് മാറി വന്നതാ. കമ്മത്തിനറിയാത്ത ഡ്രാഫ്റ്റോ? ഇത് ശരിക്കുള്ള ഡ്രാഫ്റ്റ് തന്നെയാ. എന്തിനാ വെറുതെ കമ്മത്തേട്ടനെ പറ്റിക്കുന്ന ആനന്ദാ? ഇത് എവനെ തന്നെ വന്ന ഡ്രാഫ്റ്റാ അല്ലേ രമണി? പിന്നെ ഇത് പ്രതീക്ഷിച്ച് ഇവൻ കഴിയാൻ തുടങ്ങിട്ട് കൊറേ ദിവസമായി ഇല്ലേ? പിന്നെ ഈ ഡ്രാഫ്റ്റ് കളക്ഷനായി വരാൻ കുറച്ച് ദിവസം എടുക്കും. അത് പിന്നെ മിണ്ടായിരിക്കും. ഒരു കുഴപ്പമുണ്ട്, അക്കൗണ്ടിൽ കൂടിയേ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ. ഇവനാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും ഒരു അക്കൗണ്ട്. അതിനെന്താ എത്ര വിഷമിക്കാൻ? ഇവന്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കമ്മത്തേട്ടൻ കാശ് തരും. അതുപോലെ നീ നമ്മൾക്കധികം പപ്പടം വറക്കണ്ട, അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാം, DD മാറുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം, ഈ ഡ്രാഫ്റ്റ് മാറി വന്ന ഉടനെ നമ്മൾക്ക് തരാനുള്ള 1,00,000 രൂപ നിങ്ങൾ തരികയും 50,000 രൂപ അഡ്വാൻസ് നിങ്ങൾ ഏറ്റാൽ പോരാ. ഈ DD ഇവന്റെതാണ്, ആനന്ദനേക്കണം. ഏറ്റെന്ന് പറ ഞാൻ ഏറ്റു. എന്തായി? എല്ലാം നമ്മുടെ വിധിയാണെന്ന് കരുതിയാ മതി. കമ്മത്ത് പറഞ്ഞിട്ടും ആനന്ദിന്റെ പേരില് അവരക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നില്ലേ? അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. പിന്നെന്താ പ്രശ്നം? സുഗുണ, രമണി, ഈ കമ്മത്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. എല്ലാ തിരുമൽ ദേവന്റെ തീരുമാനം. ആ ഡ്രാഫ്റ്റ് ഈ ആനന്ദന്റെ പേരിൽ. ആനന്ദന്റെ പേരിലുള്ള അല്ലെന്ന് പറഞ്ഞു? ഇല്ല, ആനന്ദന്റെ പേരില് ആ മാനേജറെ അത് മാറ്റി തന്നു. ദേ പണം. എന്റെ ഉച്ചയായിട്ടും പോത്ത് പോലെ കിടന്നുറങ്ങാ. ഒന്ന് എഴുന്നേക്ക് നോക്കി. ആരാടാ പാതിരാത്രി ഡിസ്റ്റർബ് ചെയ്യണത്? മണി 10 അടിച്ചടാ. അടിക്കോടാ, അത് അവന്റെ കയ്യിലിരിപ്പ്. ശല്യം ചെയ്യല്ലേ, വേഗം ടിഫിൻ റെഡിയാക്കാൻ നോക്ക്. ടിഫിൻ തയ്യാറാക്കാനോ? ഞാനെന്താ ഇവിടുത്തെ വേലക്കാരനാ? ഞങ്ങളുടെ കാശുകൊണ്ട് സൂക്ഷിക്കുന്നതും പോലെ ടിഫിൻ ഉണ്ടാക്കി എത്ര മടിയോ? പോയി ടിഫിൻ ഉണ്ടാക്കടാ. എനിക്ക് മസാല ദോശ. എനിക്കും. എല്ലാരും കൂടി കിച്ചണി വന്നാ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ ഒരു വിധി അനുഭവിക്കടാ. ആരോ വന്നിട്ടുണ്ടല്ലോ. അത് കമ്മത്തിന്റെ പപ്പടം വാങ്ങാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. നീ വലിയ ഹീറോ കളിക്കണ്ട, ഇന്നലെ വെള്ളം അടിക്കാനും ശാപ്പാടിക്കാനും ഒക്കെ വലിയ ഉത്സാഹമായിരുന്നല്ലോ. അതെ, ഉത്സാഹമായിരുന്നു. അത് എന്റെ പേരിൽ കിട്ടിയ കാശല്ലേ ചെലവാക്കിയത്. ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ തന്നെ പോയി നോക്കി തിരിഞ്ഞു. അയ്യോ, തിരിഞ്ഞു നടന്നതാ.